മച്ചന്മാരെ, ഇത് നമ്മള് ഇന്ന് വേട്ടക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള തകർപ്പൻ ജീവനുള്ള ചെമ്മീനാണ്. ചീനോലക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ പെട്ടക്കണ ചെമ്മീൻ വാങ്ങിയിരിക്കുന്നത്. കുക്കി കൊറത്തിട്ടാലും ഇതുപോലെ തന്നെ ഇവന്മാർ ചാടിക്കളിച്ചോണ്ടിരിക്കും. പ്രൊഡക്ടർ മീനുകളുടെ കണ്ണിൽ അത് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അടി പൊട്ടിയിരിക്കും. മച്ചന്മാരെ, പോൾ റോഡില് ഇപ്പൊ അടുത്തുനിന്നാണ് കൂടുതൽ അടി പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിസാർക്ക് അടുത്ത ജീവനുള്ള ആക്റ്റീവ് ചെമ്മീനെ പിടിക്കുകയാണ്. പോൾ റോഡിൽ ഇടാനാണെങ്കിൽ അധികം വലിപ്പമുള്ള ചെമ്മീൻ ആവശ്യമില്ല, നമുക്ക് ഒരു മീഡിയം സൈസുള്ള ചെമ്മീൻ മതി. അവരെ ചെറിയ ഹുക്കിലിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അപ്പൊ മീഡിയം സൈസുള്ള ചെമ്മീനെ നിസാർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീനെല്ലാം നല്ല ആക്റ്റീവാണ്. ഇതുപോലെ നമ്മൾ ഒരു മിഠായി ഭരണിയിൽ ഹോളിട്ട് കെട്ടിയിടുകയാണെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആണ്. നമ്മളിട്ട് അത് വെള്ളത്തിലേക്ക് വീണ് കഴിയുമ്പോൾ തന്നെ ഇത് ഈ മിഠായി ഭരണിയിൽ കിടന്ന് ചാടി കളിക്കുമ്പോൾ തന്നെ അവർ വെള്ളത്തിൽ കിടന്നും ചാടി കളിക്കും. ഇത് പ്രെഡേറ്റർ മീനുകളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കുകയും ചെയ്യും, അവർ സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മുടെ ലക്ഷ്യവും. മച്ചന്മാരെ, ഈ പ്രാവശ്യം തലയിലാണ് നിസാർക്ക് ഹുക്ക് കോർക്കുന്നത്. ചെമ്മീൻ്റെ തലയിലും വാലിലും മാറി മാറി കോർക്കാനായിട്ട് പറ്റും. വാലിൽ നമുക്ക് അടി കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ തലയിൽ കോർത്തോളണം. ഇനി തലയിൽ കോർത്ത് കഴിയുമ്പോൾ നമുക്ക് മീൻ മിസ്സാവുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വാലിൽ കോർത്തോളണം, മാറി മാറി കോർത്തോണ്ടിരിക്കണം. ഇത് തീരെ ചെറിയ ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറിയ ചെമ്മീനും ചെറിയ ഹുക്ക് മതി. ഈ ചെറിയ ഹുക്കിൽ ചെമ്മീനെ കോർത്തിട്ട് കഴിയുമ്പോൾ നമുക്ക് ഹുക്ക് അപ്പ് റേഷ്യോ ഭയങ്കര കൂടുതലായിരിക്കും. മീൻ അടിച്ച് മിസ്സാവുന്ന ഒരു സാഹചര്യം തീർത്തും ഉണ്ടാവുന്നില്ല. ഇത് മീൻ്റെ വായി കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇടനെ നാക്ക് പ്രോപ്പറായിട്ട് തന്നെ കയറിക്കോളും. മച്ചന്മാരെ, നമ്മുടെ ജീവനുള്ള ചെമ്മീനെ നമ്മുടെ നിസാർക്ക് ഒഴുക്കി വിട്ടിരിക്കുകയാണ്. എന്നിട്ട് പതിയെ പതിയെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് അവൻ താത്തിക്കൊണ്ടുപോകാൻ ഒരടി കിട്ടി. ഒരടി കിട്ടി. സ്ട്രൈക്കായിരുന്നു. ജസ്റ്റ് മിസ്. നല്ലൊരടിയായിരുന്നു. ചെമ്മീൻ അവന് ശരിക്കും വായിലാക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത് തന്നെ മീനുകൾ ശരിക്കും നിന്ന് ആക്ടിവിറ്റി അടിയും തരുന്നുണ്ട് നമുക്ക്. ഉറപ്പായിട്ട് ഇപ്പോൾ ഒരു കൊമ്പൻ പോളോട് അടിച്ചു കയറാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. മച്ചന്മാരെ, നല്ല ആക്ടിവിറ്റി അടിയുള്ള ഒരു ദിവസമാണ്. നമ്മളിന്ന് വേട്ടക്കായിട്ട് എത്തിയിരിക്കുന്നത് പോൾ റോഡിൽ. ജീവനുള്ള ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വറ്റകൾ പറന്നു വരുന്നുണ്ട്. വറ്റകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ചെമ്പല്ലിയുടെയും ഹമ്മൂറിൻ്റെയും ഒക്കെ ഒരു വിഹാര കേന്ദ്രമാണിത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും നിസാർക്കിക്ക് അടുത്തടി പൊട്ടാനുള്ള എല്ലാ സാഹചര്യവും ഇണങ്ങി വന്നിരിക്കുകയാണ്. മച്ചന്മാരെ, നമ്മളിതുപോലെ ബെയ്റ്റ് പതിയെ ഒഴുക്കി വിടുകയാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് ഉണ്ടാവും. ഒരു സ്ഥലത്ത് തന്നെ ഇടാതെ നമ്മളിതുപോലെ പതുക്കെ ഫ്രണ്ടിലേക്ക് നടന്നു വന്നാം. അതനുസരിച്ച് നമ്മുടെ ബെയ്റ്റും ഒഴുക്കിലിങ്ങനെ ഒഴുകി നിൽക്കും. അങ്ങനെ ഒഴുകി നിൽക്കുന്ന സമയത്ത് വറ്റ പോലുള്ള മീനുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പോൾ റോഡിൽ കയറി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു സ്ഥലത്ത് തന്നെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അടിച്ചിട്ട് പോയിട്ടുണ്ട്. മീൻ അടുത്ത ചെമ്മീൻ കുറച്ചിടാനായിട്ട് പോവുകയാണ്. എന്തായാലും നല്ല ആക്ടിവിറ്റി അടി കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ വേട്ടക്കായിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും മച്ചന്മാരെ, അപ്പം നിസാർക്ക് അടുത്ത ജീവനുള്ള ചെമ്മീൻ എറിഞ്ഞിട്ടിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് തൊട്ടടുത്ത് അടി കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കേണ്ട കാര്യമില്ല. പതിയെ നമ്മൾ നമ്മുടെ ചൂണ്ട ഒഴുക്കി വിടണം. ചെമ്മീൻ ഒഴുകി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മീൻ കയറി അടിക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. മച്ചന്മാരെ, പോൾ റോഡിൽ ചെറിയൊരു തട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഫ്ലോട്ട് അടിച്ച് താത്ത. മച്ചന്മാരെ, ചൂണ്ടയിൽ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു വറ്റ അടിച്ച് കയറിയിരിക്കുകയാണ്. തൊട്ടടുത്തുനിന്നാണ് ഇവൻ കയറി സ്ട്രൈക്ക് ചെയ്ത്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വറ്റേനെ കൊല്ലിയിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ ഒരു കൊല്ലി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഈ വറ്റകൾ ജീവനോടെ തന്നെ കിടന്നോളും.